നമസ്കാരം. ജീവധാരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ദൈനംദിന ജീവിതത്തിൽ വിഷചികിത്സയുടെ പ്രാധാന്യം എന്നുള്ളതാണ്. ആയുർവേദത്തിലെ 8 സുപ്രധാനമായ ശാഖകളിൽ ഒന്നാണ് വിഷചികിത്സ അഥവാ അഗതതന്ത്രം. ഗതം എന്ന വാക്കിന് വിഷമെന്നോ രോഗമെന്നോ അർത്ഥം പറയാം. അങ്ങനെയാണെങ്കിൽ വിഷമില്ലാത്ത അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥ അഗതമെന്നും ഈ അവസ്ഥയിലേക്ക് നയിക്കുന്ന ചികിത്സകളെ അഗതതന്ത്രമെന്നും പറയുന്നു. പണ്ട് പുരാതന കാലം മുതൽ നമ്മുടെ പൂർവികർ നമുക്ക് ചുറ്റുമുള്ള ചെടികളും വസ്തുക്കളും ഉപയോഗിച്ച് വിഷദംശങ്ങൾ ചികിത്സിക്കുന്നതിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു. വിഷചികിത്സ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ പ്രചാരത്തിലിരിക്കുന്നതും കേരളത്തിലാണ്. കേരളത്തിൽ ധാരാളം വിഷചികിത്സാ ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ലഭ്യമാണ്. പിന്നീട് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള അകലം കൂടുന്നതിനനുസരിച്ച് പല അമൂല്യമായ ചികിത്സകളും നമുക്ക് കൈമോശം വന്നു. ആയുർവേദത്തിൽ സർപ്പവിഷം, ചിലന്തി വിഷം തുടങ്ങി വിവിധ ജന്തുജന്യ വിഷങ്ങളെയും കാഞ്ഞിരം, ഉമ്മത്ത് തുടങ്ങി സസ്യജന്യ വിഷങ്ങളെയും കൂടാതെ ലെഡ്, മെർക്കുറി എന്നിങ്ങനെ ധാതുജന്യ വിഷങ്ങളെയും വിവിധങ്ങളായ ആഹാരത്തിൽ നിന്നുണ്ടാവുന്ന ആഹാരജന്യ വിഷങ്ങളെയും കൈവിഷങ്ങളെയും പറ്റി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ നമുക്ക് ചുറ്റും സാധാരണയായി കാണപ്പെടുന്ന ചില കീടവിഷങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചും വിവരിക്കാം. ആകൃതികളിലും നിറങ്ങളിലും ഏറെ വൈവിധ്യം പ്രകടമാക്കുന്ന ഒരു വിഭാഗമാണ് കീടങ്ങൾ. അവയുടെ ലക്ഷണങ്ങൾ നമുക്ക് ലളിതമായ ഔഷധപ്രയോഗം കൊണ്ട് സുഖപ്പെടുത്താമെങ്കിലും അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് സങ്കീർണതകളിലേക്ക് വഴിവെക്കും. അത്തരത്തിലൊരു കീടവിഭാഗമാണ് തേളുകൾ. അഴുകിയ വസ്തുക്കൾ കുമിഞ്ഞുകൂടുന്നിടത്താണ് തേളുകൾ സാധാരണയായി കാണപ്പെടുന്നത്. അഴുകിയ വിഷജന്തുക്കളുടെ ശരീരത്തിൽ നിന്നും വിഷസസ്യങ്ങളിൽ നിന്നുമുണ്ടാകുന്ന തേളുകൾക്ക് സാധാരണയായി വിഷാംശം കൂടിയിരിക്കും. അതുപോലെ തന്നെ മൂന്നിലേറെ ഖണ്ഡങ്ങളോടുകൂടി കുറച്ച് വലുപ്പമുള്ള തേളുകളേക്കാൾ 2 ഖണ്ഡങ്ങളുള്ള ചെറിയ തേളുകൾക്ക് വിഷാംശം കൂടുതലായിരിക്കും. തേളുകൾ പല നിറങ്ങളിൽ കാണപ്പെടാറുണ്ട്. അതായത് ചുവപ്പ്, കറുപ്പ്, തവിട്ട്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ കാണുമെങ്കിലും കേരളത്തിൽ ചുവപ്പ്, കറുപ്പ് എന്നീ നിറങ്ങളാണ് സാധാരണയായി കണ്ടുവരാറുള്ളത്. തേളുകൾ സാധാരണയായി രാത്രിയിൽ ഇര തേടാൻ പുറത്തിറങ്ങുന്നവയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും തേൾവിഷബാധകളും രാത്രിയിലാണ് സംഭവിക്കാറുള്ളത്. തേളുകൾ അവയുടെ ശരീരത്തിലെ ആദ്യത്തെ ഖണ്ഡത്തിൽ ഇരുവശത്തേക്കുമായി കാണാറുള്ള ക്ലോസ് അഥവാ കൈകൾ കൊണ്ട് ഇരയെ മുറുക്കി പിടിക്കുകയും വാലിൻ്റെ കൂർത്ത അഗ്രം കൊണ്ട് വിഷം ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയുമാണ് പതിവ്. ഈ വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അമിതമായ രക്തസമ്മർദ്ദമുള്ളവർക്കും ഹൃദ്രോഗികൾക്കും പ്രത്യേക നിരീക്ഷണം ആവശ്യമുണ്ട്. കുത്തേറ്റ സ്ഥലം ചുവന്ന് വൃത്താകൃതിയിൽ ഉയർന്നാണ് കാണപ്പെടാറ്. അതായത് കുത്തേറ്റ സ്ഥലം അല്പം കുഴിഞ്ഞും ചുറ്റുപാട് ഉയർന്നും കാണപ്പെടുന്നു. അസഹനീയമായ വേദനയാണ്
തേൾ വിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. തീക്ഷ്ണമായ തേൾ വിഷമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ പനി, തലവേദന, ഛർദി, പുകച്ചിൽ, പെരുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. തേൾ വിഷബാധയേറ്റ് ഒരു രോഗി വരുമ്പോൾ ആദ്യമായി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് വേദനാശമനമാണ്. ആയുർവേദത്തിൽ വേദനാശമനത്തിന് ധാരകൾക്ക് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ആദ്യമായി ഇന്ദുപ്പ് പൊടിച്ചിട്ട് മൂപ്പിച്ച നെയ്യ് ചെറു ചൂടോടുകൂടി കുത്തേറ്റ സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഈ പ്രയോഗം തുടരെ തുടരെ ചെയ്യുന്നത് വേദനാശാന്തി ഉണ്ടാക്കും. പിന്നീട് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ധാരയാണ് നന്നായി പുളിച്ച മോരിൽ ആര്യവേപ്പിലയും കുരുമുളകും അരച്ച് ചേർത്ത് കാച്ചി അത് ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പ്രയോഗവും തുടരെ തുടരെ ചെയ്യാവുന്നതാണ്. ആര്യവേപ്പിലയുടെ അഭാവത്തിൽ കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ വീടുകളിലും സാധാരണയായി കാണുന്ന ഒരു വസ്തുവാണ് മണ്ണെണ്ണ. മണ്ണെണ്ണയിൽ നനച്ച തുണി ദംശസ്ഥലത്തിടുന്നത് വേദന ഗണ്യമായി കുറച്ച് കാണാറുണ്ട്. ഇത് പ്രാചീന മലയാളം ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ധാരകൾ ചെയ്ത വേദന കുറച്ചൊട്ട് ശമിച്ചു കഴിയുമ്പോൾ കൊമ്പ് ആഴ്ന്നിരിപ്പുണ്ടെങ്കിൽ, ശരീരത്തിൽ കൊമ്പ് ആഴ്ന്നിരിപ്പുണ്ടെങ്കിൽ അത് എടുത്തു കളയുന്നത് നല്ലതായിരിക്കും. തേളിൻ്റെ കൊമ്പ് എടുത്തു കളയുന്നതിനായി പച്ചമഞ്ഞൾ കഷ്ണം രണ്ടായി മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഉരസുകയോ നല്ല പരുപരുത്ത ഇലകൾ, എരുമനാക്ക് പോലുള്ള ചെടികളുടെ ഇലകൾ ഉപയോഗിക്കാം, ഇലകൾ കൊണ്ട് ഉരസുകയോ ചെയ്യാവുന്നതാണ്. തേളിൻ്റെ കൊമ്പെടുത്തു മാറ്റിയതിന് ശേഷം കുറച്ച് ലേപനങ്ങളും ഉള്ളിലേക്ക് ഔഷധ പ്രയോഗങ്ങളും ആവശ്യമാണ്. വേദനയോടൊപ്പം ഉള്ള മറ്റ് ലക്ഷണങ്ങൾ സുഖപ്പെടുന്നതിന് ഇത് അത്യാവശ്യമാണ്. വീട്ടിൽ ചെയ്യുന്ന ലേപനങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി കണ്ടുവരാറുള്ളത് വെറ്റിലയാണ്. വെറ്റില ഇന്ദുപ്പ് ചേർത്തരച്ചും കായം ചേർത്തരച്ചും കുറച്ച് എള്ളെണ്ണ കൂടി യോജിപ്പിച്ച് അത് പൂച്ചായിട്ടിടാവുന്നതാണ്. തേൾ വിഷത്തിൻ്റെ ക്ഷാര സ്വഭാവം ന്യൂട്രലൈസ് ചെയ്യുന്നതിനായിട്ട് പുളി, വാളംപുളി, പിണുപുളി എന്നൊക്കെ പറയും, ഈ പുളി ചുണ്ണാമ്പ് കൂടി യോജിപ്പിച്ച് അത് പൂച്ചായിട്ട് ഇടുന്നത് ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. എല്ലാ വീടുകളിലും സർവ്വസാധാരണമായി കാണുന്ന ഒരു വൃക്ഷമാണ് മാവ്. അതുകൊണ്ട് തന്നെ മാങ്ങ പൊട്ടിക്കുമ്പോഴുള്ള മാങ്ങാ ചുന അത് കുത്തേറ്റ ഭാഗത്ത് ഇറ്റിച്ചു കൊടുക്കുന്നത് വേദനയ്ക്ക് പെട്ടെന്ന് ശമനമുണ്ടാക്കുന്നുണ്ട്. അടുത്തതായി തേൾ വിഷബാധയേറ്റ ആൾക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ ഉള്ള കുറച്ച് ഔഷധ പ്രയോഗങ്ങളിലേക്ക് കടക്കാം. തേൾ വിഷബാധയിൽ വേദനയടക്കമുള്ള ലക്ഷണങ്ങൾ കുറച്ചൊന്ന് ശമിച്ചു കഴിയുമ്പോൾ ശേഷിക്കുന്ന വിഷം ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഔഷധ പ്രയോഗങ്ങൾ ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വേദനയാണ് തേൾ വിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതുകൊണ്ട് തന്നെ വർദ്ധിച്ച രീതിയിലായിരിക്കും വാദത്തിൻ്റെ അവസ്ഥ. വാദത്തിൻ്റെ ശ്രേഷ്ഠമായ ഔഷധങ്ങളിലൊന്നായ കുറുന്തോട്ടി അതിൻ്റെ വേര് കഷായം വെച്ചോ വേര് ചതച്ചിട്ട് കഞ്ഞിയാക്കി കുടിക്കുകയോ ചെയ്യാം. കുറുന്തോട്ടിയുടെ ഇല തന്നെയും ലേപനമാക്കി പുരട്ടാവുന്നതാണ്. എല്ലാ വീടുകളിലും അത്യാവശ്യമായി സൂക്ഷിക്കേണ്ട ഒരു എമർജൻസി മെഡിസിൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗുളികയാണ് വിൽവാദി ഗുളിക. അത് തേൾ വിഷത്തിൽ അകത്തേക്ക് കഴിക്കാം. വളരെ ഉത്തമമായ ഒരു ഔഷധമാണ് വിൽവാദി ഗുളിക. തേൾ വിഷത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക വിഷങ്ങളിലും, കൂടാതെ അജീർണത്തിലും ദഹനക്കേടിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്. ഇനി അടുത്തതായി തേൾ വിഷത്തിൽ ഉപയോഗിക്കുന്ന പഥ്യക്രമങ്ങളെക്കുറിച്ച് പറയാം. ചികിത്സയോടൊപ്പം തന്നെ പ്രധാനമാണ് വിഷചികിത്സയിൽ പഥ്യവും. പഥ്യം കൂടി പറഞ്ഞാൽ മാത്രമേ വിഷചികിത്സ പൂർണ്ണമാവുകയുള്ളൂ. തേൾ വിഷത്തിൽ തേൻ, നെയ്യ്, പാല് മുതലായവ ധാരാളമായി കഴിക്കുന്നത് നല്ലതാണ്. തേൻ, നെയ്യ് ഇവ ഒറ്റയ്ക്കൊറ്റയ്ക്കോ രണ്ടും കൂടി യോജിപ്പിച്ചോ കഴിക്കാവുന്നതാണ്. ഏറെ പഞ്ചസാരയിട്ട് പാൽ കുടിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ദാഹവും പുകച്ചിലും ഒക്കെ അകറ്റാൻ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലത്തരി പൊടിച്ചിട്ട് ശർക്കര വെള്ളം കുടിക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതായിരിക്കും. തേൾ വിഷത്തിൽ ഉപ്പ്, എരിവ് മുതലായ രസങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും വിഷബാധയേറ്റ സമയം മുതൽ സുഖം പ്രാപിക്കുന്നതുവരെ മത്സ്യമാംസാദികളും ഒഴിവാക്കുന്നതാണ് നല്ലത്.
മധുരം അമ്ലം മുതലായ രസത്തിലുള്ള ആഹാരങ്ങൾ ചെറു ചൂടോടുകൂടി കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉപ്പ് ആവശ്യമുള്ളിടത്ത് ഇന്ദുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേൾ വിഷബാധ ഏൽക്കുന്ന ഉടൻ തന്നെ രോഗിയെ നന്നായി കാറ്റ് തണുപ്പ് ഒന്നും അടിക്കാതെ നല്ല കട്ടിയുള്ള പുതപ്പ് കൊണ്ട് പുതച്ചിരുത്തുന്നത് വാദം ഒരുപാട് വർദ്ധിച്ച് വേദന മുതലായ ലക്ഷണങ്ങൾ അധികരിക്കാതെ സഹായിക്കും. അടുത്തതായി ഈ തേൾ വിഷ ചികിത്സ തന്നെ ചെയ്യാമെന്ന മറ്റൊരു കീടവിഭാഗത്തെക്കുറിച്ച് പറയാം. അവയാണ് പഴുതാരകൾ. 100 കാലുകൾ ഉള്ളത് എന്ന അർത്ഥത്തിൽ സെൻറ്റിപേഡ് അല്ലെങ്കിൽ ശതപാതി എന്നൊക്കെ ഇതിന് പേരുകൾ കണ്ടുവരാറുണ്ട്. പഴുതാരകൾ ഈർപ്പമുള്ള സ്ഥലത്ത് കേരളത്തിലുടനീളം കണ്ടുവരുന്നു. തേളുകൾ ചില മലയോര പ്രദേശങ്ങളിൽ കൂടുതലായി കണ്ടുവരാറുണ്ട്. പക്ഷേ പഴുതാരകൾ കേരളത്തിലുടനീളം ഒരുപോലെ കണ്ടുവരുന്ന ഒരു കീടവിഭാഗമാണ്. പഴുതാരകൾ അവയുടെ വായുടെ മുകളിലുള്ള 2 കൂർത്ത അഗ്രം ഉള്ള വസ്തുക്കൾ കൊണ്ടാണ് വിഷം ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്നത്. തേളിൻ്റെയും പഴുതാരയും കടിച്ച സ്ഥലം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, തേൾ കടിച്ച സ്ഥലത്ത് ഒരു കുത്തു മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പഴുതാര കടിച്ചെടുത്ത് 2 പോയിൻറ്സ് നമുക്ക് കാണാൻ സാധിക്കും. തേളിനേക്കാൾ അസഹനീയമായ വേദനയാണ് പഴുതാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ആയുർവേദത്തിൽ പഴുതാരകളെ തേളിൻ്റെ ഒരു അവാന്തര വിഭാഗമായിട്ട് കണക്കാക്കി വരുന്നു. പഴുതാരകളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവയുടെ വിഷ സ്വഭാവം വർദ്ധിച്ചിരിക്കും. അടുത്തതായി പഴുതാര വിഷത്തിന് ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്ന ചികിത്സാരീതികളെക്കുറിച്ച് പറയാം. ആയുർവേദത്തിൽ തേളുകളുടെ വകഭേദമായി തന്നെയാണ് പഴുതാരകളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തേളുകൾക്ക് പറഞ്ഞ എല്ലാ ലേപനങ്ങളും ധാരകളും ഔഷധങ്ങളും ഈ പഴുതാര വിഷത്തിലും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി പഴുതാരയുടെ ആഴ്ന്നിരിക്കുന്ന കൊമ്പുകൾ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതിനായി മുൻപറഞ്ഞ രീതിയിൽ മഞ്ഞൾ കഷ്ണം ഉപയോഗിച്ചോ പരുപരുത്ത ഇലകൾ ഉപയോഗിച്ചോ ഉരസി ആ കൊമ്പെടുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഉപ്പുവെള്ളം കൊണ്ട് ധാരാളമായി കുത്തേറ്റ സ്ഥലം കഴുകുന്നത് വിഷം പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഒഴുകിപ്പോകുന്നതിന് സഹായിക്കും. അതിനുശേഷം മുൻപറഞ്ഞ രീതിയിലുള്ള ധാരകളും ലേപനങ്ങളും ചെയ്യാം. അതിൻ്റെ കൂടെ ഉമിക്കരി, ഭസ്മം എന്നിവ ചൂടാക്കി വെക്കുന്ന കിഴികൾ വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. ശരീരമാസകലം വേദന, പുകച്ചിൽ, വീക്കം, പനി, കുരുക്കൾ, ചൊറിച്ചിൽ എന്നിവയാണ് ഇവയുടെ വിഷലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുള്ളത്. ആക്രമണം ഉറപ്പാകുകയും നമ്മൾ നിസ്സഹായരായി പോകുന്ന ചില അവസരങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വർദ്ധിച്ച വീക്കമാണ് തേനീച്ചകളുടെയും കടന്നലിൻ്റെയും വിഷത്തിലെ പ്രധാനപ്പെട്ട ലക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ കുത്തേൽക്കുന്നതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അത് ചെവികൾ, കണ്ണുകൾ, കഴുത്ത്, നാവ് മുതലായവയാണ്. അതുകൊണ്ട് ആക്രമണം നേരിടാൻ പോകുന്ന സമയം തറയിൽ കമിഴ്ന്നു കിടന്ന് ശിരസിനിരുവശവും കൈപ്പത്തി കൊണ്ട് പൊത്തിപ്പിടിച്ച് അനങ്ങാതെ കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. തേനീച്ചകൾ ഒഴിവായി എന്നുറപ്പാകുന്നതുവരെ അങ്ങനെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ ഉള്ള കുത്ത് നമുക്ക് ഒഴിവാക്കാം. ഈ ഭാഗത്തുണ്ടാകുന്ന കുത്തുകൾ വീക്കം മൂലം ശ്വാസതടസ്സമുണ്ടാക്കുകയും അതുവഴി ജീവന അപകടമുണ്ടാവുകയും ചെയ്യാൻ കാരണമായി തീരും. ഇത്തരത്തിലുള്ള വിഷങ്ങൾക്ക് പൊതുവെ ഒരു അലർജി അല്ലെങ്കിൽ അനാഫൈലാറ്റിക് റിയാക്ഷൻ കാണാറുണ്ട്. ഇത് ജീവന അപകടം വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ശരീരമാസകലം തേനീച്ചയുടെയോ കടന്നലിൻ്റെയോ കുത്തേറ്റിട്ടുള്ള ആളെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. എങ്കിൽ കൂടിയും വളരെ ചെറിയ കുത്തുകളെ ഏറ്റിട്ടുള്ളൂവെങ്കിൽ അത് നമുക്ക് വളരെ ഫലപ്രദമായി വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും. ആദ്യമായി ചെയ്യേണ്ടത് തേനീച്ചയുടെയോ കടന്നലിൻ്റെയോ കൊമ്പ് ശരീരത്തിൽ ഒടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. കൊമ്പെടുത്ത് മാറ്റുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അധികം പ്രഷറ് കൊടുക്കാതെ പ്ലക്കർ പോലുള്ള ഏതെങ്കിലും ഒരു ഉപകരണം കൊണ്ട് അത് മെല്ലെ എടുത്തു മാറ്റുന്നതായിരിക്കും നല്ലത്.
കൈകൾ കൊണ്ട് മർദ്ദിച്ച് കൊമ്പെടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ കൊമ്പിനുള്ളിൽ തങ്ങിയിരിക്കുന്ന വിഷം കൂടി ശരീരത്തിലേക്ക് ഇറങ്ങാനും അതുവഴി വേദന വർദ്ധിക്കുവാനും കാരണമായി തീരും. കൊമ്പെടുത്ത് മാറ്റിയതിന് ശേഷം ഉപ്പുവെള്ളം കൊണ്ട് കുത്തേറ്റ സ്ഥലം നന്നായി കഴുകുന്നത് നന്നായിരിക്കും. കാരണം വിഷം പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ശേഷിച്ച വിഷം ഒഴുകിപ്പോകുന്നതിന് ഈ ഉപ്പുവെള്ളം കൊണ്ടുള്ള കഴുകൽ സഹായിക്കും. തേനീച്ച വിഷത്തിന് പ്രകൃതി തന്നെ നൽകുന്ന ഒരു ഔഷധമാണ് തേൻ. തേൻ പുരട്ടുന്നത് വേദനാശമനമാണ്. അതുപോലെ തന്നെ പുളി, വാളംപുളിയിൽ ഉപ്പിട്ട് കഷായം വെച്ച് കുടിക്കാം. അത് പുളി ഉപ്പിട്ട് കിഴിയാക്കി ചെയ്യുന്നതും വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. കഴുത്ത്, നാവ് മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ കുത്തേറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുവെള്ളം ഉള്ളിലേക്ക് കുടിക്കുന്നത് വീക്കം കുറയ്ക്കാൻ സഹായിക്കും. ശരീരമാസകലം കുത്തേറ്റ് നീരും വേദനയും വളരെയധികമായിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഴിയാണ് എരിക്കില കിഴി. എരിക്കില ക്ഷീരത്തോടുകൂടി തന്നെ പൊട്ടിച്ചെടുത്ത് ചെറു ചൂടുള്ള നെയ്യിൽ മുക്കി ചെയ്യുന്ന ഈ കിഴി വളരെ പെട്ടെന്ന് തന്നെ വേദന ശമിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നെയ്യിൽ ഇന്ദുപ്പ് പൊടിച്ചിട്ട് മൂപ്പിച്ച് ആ നെയ്യും ഉപയോഗിക്കാം. തേൾവിഷത്തിൽ പറഞ്ഞ അതേ ധാര തന്നെ ഇവിടെയും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ വിൽവാദി ഗുളിക ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യാം. ഇതും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. അടുത്തതായി തേൾ പഴുതാര വിഷങ്ങളിലും തേനീച്ച കടന്നൽ വിഷങ്ങളിലും സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഔഷധ ചെടികളെ നമുക്ക് പരിചയപ്പെടാം. വിഷചികിത്സയിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് എരുക്ക്. കലോട്രോപ്പിസ് പ്രൊസീറ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം, ഇത് പൊട്ടിക്കുമ്പോൾ ഇലയിൽ നിന്നും ചെറിയ ക്ഷീരം വരാറുണ്ട്. ഈ ക്ഷീരം ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ അത് വിഷലക്ഷണങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും അത് ജന്തുജന്യ വിഷങ്ങളിൽ, പ്രത്യേകിച്ച് സർപ്പവിഷം പോലുള്ള ഉയർന്ന വിഷങ്ങളിലും വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. ഇല അരച്ച് ലേപനത്തിനും ഇലയിൽ നിന്ന് വരുന്ന ആ ക്ഷീരം അത് ധാരയായിട്ടും ഉപയോഗിക്കാറുണ്ട്. തേനീച്ച കടന്നൽ മുതലായിട്ടുള്ള ശരീരമാസകലം വീക്കത്തോടുകൂടിയ വിഷങ്ങൾക്ക് എരിക്കില കിഴിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി തേനീച്ച കടന്നൽ വിഭാഗത്തിലുള്ള വിഷങ്ങൾക്ക് ഏറെ ഫലപ്രദമായ ഒരു ഔഷധ സസ്യത്തെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് പൊന്നാവീരം എന്ന് പറയുന്ന ഔഷധ സസ്യം. ഇത് സാധാരണയായി നാട്ടുമ്പുറങ്ങളിൽ കാണാറുള്ള ഒരു ഔഷധ സസ്യമാണ്. മഞ്ഞ നിറത്തിലുള്ള പൂവുകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് ഒരു തകരയുടെ വിഭാഗത്തിൽ പെടുന്ന ചെടിയാണ്. തേനീച്ച വിഭാഗത്തിൽ പെടുന്ന വിഷങ്ങൾക്ക് വളരെ ഫലപ്രദമായി കാണാവുന്നതാണ് ഇതിൻ്റെ ഇലയും കൃഷ്ണതുളസി ഇലയും ചേർത്തുള്ള ലേപനം. തേനീച്ച വിഷത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഫലപ്രദമായ ഔഷധമാണ് മുക്കുറ്റി. മുക്കുറ്റി നാടൻ പാട്ടുകളിൽ മാത്രമല്ല നാടൻ ചികിത്സയിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഔഷധ സസ്യമാണ്. സർവാംഗം നീരും വേദനയും വരുന്ന തേനീച്ച കടന്നൽ വിഷങ്ങളിൽ ഈ മുക്കുറ്റി വേരോടുകൂടി എടുത്ത് സമൂലമായിട്ടെടുത്ത് അരച്ച് അതിൽ വെണ്ണ ചേർത്ത് ശരീരമാസകലം ലേപനം ചെയ്യുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. ഇനി മറ്റൊരു ഔഷധത്തെക്കുറിച്ച് പരിചയപ്പെടാം. നാട്ടുമ്പുറങ്ങളിൽ നിന്ന് തന്നെ അന്യം നിന്നു പോകുന്ന തുമ്പയാണിത്. വെളുത്ത് മനോഹരമായ പുഷ്പങ്ങളാണ് തുമ്പ ചെടിയുടെ പ്രത്യേകത. ഈ തുമ്പപ്പൂവ് ചുമന്നുള്ളിയും ചേർത്ത് അരച്ച് തേൾവിഷബാധയിൽ ലേപനത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തുമ്പപ്പൂ അരച്ചത് കദളിപ്പഴം കൂടി ചേർത്ത് ഉള്ളിലേക്ക് കഴിക്കുന്നത് തേനീച്ച കടന്നൽ വിഷങ്ങളിലും വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. ഇതാണ് വാളംപുളി മരം. മലയാളിയുടെ ആഹാര രീതി അനുസരിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമാണ് പുളി. ഈ വാളംപുളിയുടെ ചില പ്രയോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുളിയും ചുണ്ണാമ്പും ചേർത്ത് ലേപനം ചെയ്യുന്ന വിധത്തിലുള്ളത്. വാളംപുളിയുടെ ഇല കഷായം വെച്ച് അതിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതുകൊണ്ട് ധാര ചെയ്യുന്നത്, അല്ലെങ്കിൽ വാളൻ പുളി ഇല അരച്ച്
അതിൽ ഉപ്പ് ചേർത്ത് ധാര ചെയ്യുന്നത് വിഷത്തിൽ വളരെയധികം ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പുളുങ്കുരുവും വിഷഹരമായി ഉപയോഗിക്കാവുന്നതാണ്. തേൾവിഷബാധ ഏറ്റ സ്ഥലത്ത് പുളിങ്കുരു തോല് കളഞ്ഞ് പറ്റിച്ചു വെക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ ആ പുളിങ്കുരു അടർന്നു വീഴും, അപ്പോൾ മറ്റൊരെണ്ണം. അങ്ങനെ കുറച്ചധികം പുളിങ്കുരു വെച്ചതിന് ശേഷം അതവിടെ പറ്റിപ്പിടിച്ചിരിക്കാതെയാവുമ്പോൾ പച്ചവെള്ളം കൊണ്ട് ധാര ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് വിഷത്തെ വളരെയധികം അബ്സോർബ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഏത് വിഷബാധയേറ്റാലും കൃഷ്ണ തുളസിയുടെ ഇല അരച്ചിടുന്നത് നാട്ടുമ്പുറങ്ങളിൽ സാധാരണയാണ്. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കൃഷ്ണ തുളസി ഇലയേക്കാൾ നുള്ളിക്കളയുന്ന തുളസി കതിരിനാണ് വിഷചികിത്സയിൽ കൂടുതൽ പ്രാധാന്യമുള്ളത്. വിഷചികിത്സയിലെ യോഗങ്ങളിലും ഈ തുളസി കതിർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തുളസി ഇല അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ കതിർ കൂടി അരയ്ക്കുവാൻ ശ്രദ്ധിക്കണം. വിഷചികിത്സയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഔഷധമാണ് നെന്മേനിവാക. ഇത് വളരെ ഉയർന്ന വൃക്ഷമായിട്ടാണ് കാണപ്പെടാറ്. തൊട്ടാവാടിയുടേതുപോലെ ക്രീം കളറിൽ ഉള്ള മനോഹരമായ പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ വഴിയോരങ്ങളിൽ തണൽമരമായിട്ടോ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ തന്നെ ഔഷധഗുണം ശ്രദ്ധിക്കപ്പെടാതെയോ ഇവ നിൽക്കുന്നുണ്ടാവാം. ഇതിൻ്റെ പഞ്ചാംഗങ്ങളും, അതായത് പൂവ്, കായ്, തോല്, ഇല, വേര് മുതലായ എല്ലാ അംഗങ്ങളും ഔഷധയോഗ്യമാണ്, വിഷത്തിൽ അഗ്രി ഔഷധവുമാണ്. അതിനാൽ കിട്ടുന്ന എല്ലാ അംഗങ്ങളും, പഞ്ചാംഗങ്ങളും ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, എല്ലാ അംഗങ്ങളും പൊടിച്ച് മഞ്ഞൾപ്പൊടിയും ഇന്ദുപ്പും ചേർത്ത് കുത്തേറ്റ സ്ഥലത്ത്, വിഷബാധ ഏറ്റ സ്ഥലത്ത് വിതറുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ വാകയുടെ കുരു ആട്ടുംപാലിൽ അരച്ചും ലേപനത്തിന് ഉപയോഗിക്കാറുണ്ട്. തേൾ പഴുതാര വിഷങ്ങളിൽ വളരെ ഉത്തമമായ ഒരു ഔഷധത്തെ പരിചയപ്പെടാം. ഉങ്ങ്. ഉങ്ങ് വളരെ വൃക്ഷമായി വളരുന്ന ഒരു ചെടിയാണ്. ഉങ്ങിൻ്റെ ഇല വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. ഉങ്ങിൻ്റെ ഇല അരച്ച് ലേപനമായിട്ടും ഉങ്ങിൻ്റെ ഇലയുടെ നീര് ധാരയായിട്ടും ഇല അരച്ച് ഉള്ളിലേക്ക് കഴിക്കുവാനും തേൾ പഴുതാര വിഷങ്ങളിൽ വളരെ ഫലപ്രദമായ ഒരു സസ്യമാണ്. ജീവധാരയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ തേൾ, തേനീച്ച തുടങ്ങിയ ഏതാനും ചില കീടവിഷങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ചും ആയുർവേദത്തിലുള്ള അതിൻ്റെ ചികിത്സയെക്കുറിച്ചും ആ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഏതാനും ചില ഔഷധ സസ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നിവിടെ പ്രതിപാദിച്ചത്. മറ്റൊരു വിഷയവുമായി ജീവധാരയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. Sukhinah